എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. നമ്മളെല്ലാവരും മൃത്യുഞ്ജയ മന്ത്രമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതിപുരാതനമായ അതിവിശിഷ്ടമായ ഈ മന്ത്രം മാർക്കണ്ഡേയ മഹർഷിയിലൂടെയാണ് ലോകം അറിയുന്നത്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലുമെല്ലാം ഈ മന്ത്രത്തെപ്പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. ആരാണ് മാർക്കണ്ഡേയ മഹർഷിയെന്നും അദ്ദേഹവും മൃത്യുഞ്ജയ മന്ത്രവുമായി എന്താണ് ബന്ധം എന്നുമൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഈ ഭാഗത്തിൽ നമുക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. മന്ത്രം ഇപ്രകാരമാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഹമിവ ബന്ധനാത് മൃത്യു മോക്ഷീയം മാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഹമിവ ബന്ധനാത് മൃത്യു മോക്ഷീയം മാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഹമിവ ബന്ധനാത് മൃത്യു മോക്ഷീയം മാമൃതാത്. ഓം ത്രയംബകം, അതായത് മൂന്ന് കണ്ണോട് കൂടിയവനായ, അതായത് പരമേശ്വരൻ, മഹാദേവനായ ദേവദേവനായ മഹേശ്വരന് മൂന്ന് കണ്ണുകളാണ് ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രണ്ട് കണ്ണുകൾ നമ്മൾ കാണുന്നത് കാണുവാനും മൂന്നാം കണ്ണ് നമുക്ക് കാണുവാൻ കഴിയാത്തത് കാണുവാനും എന്നാണ് അർത്ഥം. പരമേശ്വരൻ്റെ മൂന്ന് കണ്ണുകൾ ഭൂതവും ഭാവിയും വർത്തമാനത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. പരമേശ്വരന് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കാണുവാൻ കഴിയുന്നു. യജാമഹേം, അതായത് അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം, അതായത് പരമേശ്വരൻ വർദ്ധിപ്പിക്കുന്നു. എന്തിനെ വർദ്ധിപ്പിക്കുന്നു? സുഗന്ധിം, അതായത് നല്ല വാസനകളെ, നല്ല ചിന്തകളെ, നല്ല ശീലങ്ങളെ. പുഷ്ടി അർത്ഥം പുഷ്ടിപ്പെടുത്തുന്നു, മെച്ചപ്പെടുത്തുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും പുഷ്ടിപ്പെടുത്തുന്ന, എന്നിലെ നല്ല വാസനകളെ ഉണർത്തുന്ന, അല്ലെങ്കിൽ ഉണർത്തുവാൻ കഴിയുന്നവനായ, എന്നിലെ നല്ല വാസനകളെയും വിവേകത്തെയും പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നവനായ പരമേശ്വരനെ ഞാൻ വണങ്ങുന്നു എന്നാണ്. നല്ല വാസനകൾ വരുമ്പോൾ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്നു. ശാന്തമായ മനസ്സിൽ നല്ല ചിന്തകളുണ്ടാകുന്നു. മനസ്സ് നല്ല ചിന്തകൾക്ക് ഉറവിടമാവുമ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ ശരീരവും ശുദ്ധമായി തീരുന്നു. ഇതൊക്കെയാണ് സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊർവാരുഹമിവ, ഊർവാരുഗം എന്നാൽ വെള്ളരിക്ക എന്നാണ് അർത്ഥം. ഊർവാരുഗമിവ എന്നാൽ വെള്ളരിക്ക എന്ന പോലെ എന്നാണ് അർത്ഥം. വെള്ളരിക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി ഏത് പഴമോ പച്ചക്കറിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും, അവയെല്ലാം വിളഞ്ഞ് പാകമായാൽ ചെടിയിൽ നിന്നും അല്ലെങ്കിൽ മരത്തിൽ നിന്നും തനിയെ വേർപ്പെടുകയും താഴെ വീഴുകയും ചെയ്യും. പഴുത്ത മാമ്പഴവും ചക്കയുമെല്ലാം അതിനെ മരവുമായി ബന്ധിപ്പിക്കുന്ന ഞെട്ടിൽ നിന്നും പാകമാവുമ്പോൾ സ്വയം അടർന്ന് വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ വെള്ളരിക്ക അങ്ങനെയല്ല. വെള്ളരിക്ക വിളഞ്ഞ് പഴുത്ത് പാകമായാലും ചെടിയുമായുള്ള ബന്ധം തനിയെ വേർപ്പെടുകയില്ല. പഴുത്ത് അഴുകിപ്പോയാലും വെള്ളരിക്ക ഞെട്ടിൽ തൂങ്ങിത്തന്നെ കിടക്കും. വെള്ളരിക്കയെ ചെടിയിൽ നിന്നും വേർപ്പെടുത്തുവാൻ കർഷകൻ നേരിട്ട് തന്നെ വരേണ്ടി വരുന്നു. ഊർവാരുഹമിവ ബന്ധനാത്, അതായത് ലോകത്തിലെ സകലമാന ദുഃഖങ്ങളിലും ബന്ധനസ്ഥനായി കിടക്കുന്ന നമ്മൾ വെള്ളരിക്കയെ പോലെയാണ്. നമുക്ക് സ്വയം സംസാര ദുഃഖങ്ങളിൽ നിന്നും അടർന്നു വീഴുവാൻ സാധിക്കുന്നില്ല. ദുഃഖങ്ങളുടെ ബന്ധനത്തിൽ നിന്നും സ്വയം വിച്ഛേദിക്കപ്പെട്ട് സ്വതന്ത്രനാകുവാൻ കഴിയാതെ കിടക്കുകയാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ കർഷകൻ വെള്ളരിക്കയെ എന്ന പോലെ നീ, അതായത് പരമേശ്വരൻ, നമ്മളെ ദുഃഖങ്ങളിൽ നിന്നും അടർത്തി മാറ്റി തന്നാലും എന്നാണ് അർത്ഥം.
മൃത്യുർ മോക്ഷീയം മാ അമൃതാത്. വെള്ളരിക്കയെ കർഷകൻ ചെടിയുമായുള്ള ബന്ധനത്തിൽ നിന്നും അടർത്തി മാറ്റുന്നത് പോലെ സംസാര ദുഃഖങ്ങളിൽ നിന്നും മൃത്യുവിൽ നിന്നും പരമേശ്വരൻ നമ്മളെ അടർത്തി മാറ്റണമേ എന്നാണ് ഈ വരിയുടെ അർത്ഥം. മൃത്യു എന്നാൽ മരണം എന്ന അർത്ഥമല്ല ഇവിടെ കാണേണ്ടത്. മരണത്തിൽ നിന്നും ആർക്കും രക്ഷ നേടുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും നമ്മളിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്ന അസന്മാർഗീകതയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും നമ്മളെ വേർപ്പെടുത്തിയാലും എന്നാണ് മൃത്യുവിൽ നിന്നും മോചിപ്പിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് സ്വയം മോചിപ്പിക്കുവാൻ കഴിയാതെ എന്നിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സമസ്ത ക്ലേശങ്ങളിൽ നിന്നും നീ എന്നെ കർഷകൻ വെള്ളരിക്കേ എന്ന പോലെ മോചിപ്പിച്ചെടുത്താലും എന്നാണ് ഈ വരികളുടെ അർത്ഥം. മാ അമൃതാത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അങ്ങ് അടർത്തി മാറ്റുമ്പോഴും അമൃതത്തിൽ നിന്നും എന്നെ അടർത്തി മാറ്റരുതേ എന്നാണ്. അതായത് മൃത്യുവിൽ നിന്നും നീ എന്നെ മോചിപ്പിച്ചാലും മാ അമൃതാത് അതായത് അമരത്വത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കരുത് എന്നാണ്. അല്ലെങ്കിൽ എന്നിലെ മനക്ലേശങ്ങളും ദുഃഖങ്ങളും ദൂരീകരിക്കുന്നതിനോടൊപ്പം സത്യത്തെ അറിയുവാനും ജ്ഞാനം ലഭിക്കുവാനും എനിക്ക് സാധിക്കുമാറാകണേ എന്നാണ് അർത്ഥം. നമുക്ക് ഇനി മന്ത്രം ഒന്നും കൂടെ പഠിക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഹമിവ ബന്ധനാത് മൃത്യു മോക്ഷീയം മാമൃതാത്. അല്ലയോ മുക്കണ്ണനായ മഹേശ്വര, എന്നിലെ നല്ല വാസനകളെയും ചിന്തകളെയും പുഷ്ടിപ്പെടുത്തുന്ന സുഗന്ധപൂരിതമാക്കുന്നവനായ നീ എന്നെ സംസാര ദുഃഖങ്ങളിൽ നിന്നും മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിച്ചാലും ഞാൻ വെള്ളരിക്കയെ പോലെ ലോകത്തിലെ ദുഃഖങ്ങളിൽ സ്വയം കുടുങ്ങി വേർപ്പെടുവാൻ കഴിയാതെ കുഴയുകയാണ്. എനിക്ക് സ്വയം അവയിൽ നിന്നും അടർന്നു മാറുവാൻ സാധിക്കുകയില്ല. എപ്രകാരമാണോ കർഷകൻ വെള്ളരിക്കയെ ചെടിയിൽ നിന്നും അടർത്തി മാറ്റുന്നത് അതുപോലെ എന്നെയും സംസാര ദുഃഖങ്ങളിൽ നിന്നും നീ അടർത്തി മാറ്റുക. അങ്ങനെ അടർത്തി മാറ്റുമ്പോൾ എനിക്ക് എന്നാൽ അമൃതം നഷ്ടപ്പെടുവാനും പാടില്ല. അതായത് ദുഃഖത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിച്ച് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചാലും എന്നാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഈ മന്ത്രം ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.